നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ യാത്ര പുറപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന ശകുനങ്ങൾ, അതിൽ നല്ല ശകുനങ്ങൾ ഏതാണ്, ചീത്ത ശകുനങ്ങൾ ഏതാണ്, ഈ ഒരു വിഷയമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. എൻ്റെ ഈ വീഡിയോകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. ബന്ധുമിത്രാദികൾക്കൊക്കെ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിയെങ്കിൽ മാത്രമേ ഞാൻ ഈ ചെയ്യുന്നതിന് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. എല്ലാവരിലേക്കും എത്തിക്കണം എന്ന് അഭ്യർത്ഥിക്കുക. അപ്പോൾ നമുക്ക് ഈ ശകുന വിചാരം ആരംഭിക്കാം. ഈ യാത്രകളൊക്കെ പുറപ്പെടുന്നതിന് മുമ്പ് ഈ പോകുന്ന കാര്യം നടക്കുകയോ ഇല്ലയോ എന്നൊക്കെ ശകുനങ്ങൾ നോക്കി ചിന്തിക്കുന്ന ഒരു സമ്പ്രദായം പഴയകാലം മുതലേ നമുക്കെല്ലാവർക്കും ഉണ്ട്. അതെല്ലാ ജനവിഭാഗങ്ങളിലും അങ്ങനെ ശകുനങ്ങൾ നോക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. പഴമക്കാരൊക്കെ പല വിഷയങ്ങളും അത് ശരിയല്ല, അങ്ങനെ പോകരുത്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ ലക്ഷണം ശരിയല്ല, പോകരുത് എന്നൊക്കെ നമ്മളോട് പറയാറുണ്ട്. ഈ മോശമായ ശകുനങ്ങളൊക്കെ കണ്ടിട്ട് പുറത്തു പോയിട്ട് എനിക്ക് ഒത്തിരി അപകടങ്ങളൊക്കെ, വണ്ടി ആക്സിഡൻ്റും ഒക്കെ ഉണ്ടായിട്ടുമുണ്ട്. അത് കഴിഞ്ഞ് ഞാനിത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചിന്തിക്കാറുണ്ട്, അന്നേരം ഇങ്ങനെ കണ്ടതല്ലേ, എന്നിട്ട് പിന്നെ ഞാൻ എന്തിനാണ് പോയത് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചും നോക്കിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്നെനിക്ക് തോന്നാനുണ്ടായ കാരണം. അപ്പം നമുക്ക് ഈ ശകുനങ്ങൾ ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത എന്ന് നോക്കാം. ഈ യാത്രാരംഭത്തിൽ ഈ യൂണിഫോമൊക്കെ ഇട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരെ, അധികാരത്തിലിരിക്കുന്ന ആൾക്കാരെയൊക്കെ കാണുന്നതും, പാല്, ഗരുഡന്, വലിയ കാക്ക, പക്ഷിക്കൂട്ട്, തേന്, രുദ്രാക്ഷം, അധികാരത്തിലുള്ള ആൾക്കാരുടെ ഉപകരണങ്ങൾ, രണ്ട് ബ്രാഹ്മണർ, ഇതൊക്കെ നല്ല ശുഭശകുനങ്ങളായിട്ടാണ് പറയപ്പെടുന്നത്. വേശ്യകൾ, മംഗളവാദ്യങ്ങൾ, പൂവ്, കുട, കത്തുന്ന തീയ്, താമര, രത്നം, വെളുത്ത വസ്ത്രം, സ്ത്രീ, മദ്യപാനം, കൊടി, പശുവിനെയും കൊണ്ടുവരുന്ന ആൾ, പശുവും കുട്ടിയും കൂടെ വരുന്നത്, ഈ മന്ത്രോച്ചാരണങ്ങൾ കേൾക്കുക, അതുപോലെ ചെവിക്ക് ഇമ്പമായിട്ടുള്ള ഗാനങ്ങളോ സ്വരങ്ങളോ ഒക്കെ നമുക്ക് കേൾക്കുക, ഹോമദ്രവ്യങ്ങളൊക്കെ കാണുക, പക്ഷികളെ കാണുക, ഇതൊക്കെ ഉത്തമമായിട്ടുള്ള ശകുനങ്ങളായിട്ട് പറയപ്പെടുന്നു. വേശ്യാസ്ത്രീയെ കാണുക, ഭർത്താവിനോടും പുത്രനോടും കൂടിയിട്ട് വരുന്ന സ്ത്രീയെ കാണുക, മാന്, വണ്ട്, കുരങ്ങ്, പട്ടി, കുതിര, പക്ഷി, ഇവയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ശകുനമാണെന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. പച്ചമാംസം, മദ്യം, തേനും നെയ്യും, അലക്കിയ വസ്ത്രം, രത്നം, ആന, കൊടിക്കൂറ, ദേവന്മാരുടെയൊക്കെ പ്രതിമകൾ, നമുക്ക് പ്രിയപ്പെട്ട ആഹാര സാധനങ്ങൾ, ശവശരീരം, കത്തുന്ന തീയ്, രണ്ട് ബ്രാഹ്മണർ, ഇതൊക്കെ കണ്ടുകൊണ്ടിറങ്ങിയാൽ പോകുന്ന കാര്യം മംഗളകരമാകുമെന്നുള്ളതിന് സംശയമില്ല. ഉപ്പനും ഗീരിയൊക്കെ വലതുഭാഗത്ത് നിന്ന് ഇടതുഭാഗത്തോട്ട് പോകുന്നത് നല്ലതാണെന്ന് പറയപ്പെടും. വീണ, ഓടക്കുഴൽ, ഈ പടകം ഭേരി എന്നൊക്കെ പറയും, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സന്തോഷം കൊണ്ടുള്ള ആരോഹങ്ങൾ, പാട്ട്, കറുകപ്പുല്ല്, കരിമ്പ്, ചന്ദനം, പൂവ്, മാല, കന്യകയായ കുട്ടി, മണിയൊച്ച കേൾക്കുക, ദീപം കാണുക, താമരപ്പൂവ് കാണുക, ഇതെല്ലാം നല്ല ശകുനമായിട്ടാണ് പറയപ്പെടുന്നത്. ഈ കണ്ണുകൾക്കും ചെവികൾക്കും ഒക്കെ ഹൃദ്യമായതെല്ലാം നല്ല ശകുനമാണ്. അതുപോലെ അറിവുള്ള വിദ്വാന്മാരായിട്ടിരിക്കുന്ന ആൾക്കാർ ശകുനമായിട്ട് കണ്ടുകഴിഞ്ഞാൽ അതും വളരെ നല്ല ശകുനമാണ്. ഈ കുടം കൊണ്ടുവരുന്ന ആൾക്കാർ, ദമ്പതികൾ, അതുപോലെ തന്നെ കന്യകയായ, മുമ്പേ പറഞ്ഞ പോലെ കന്യകയായ കുട്ടി, ഇതൊക്കെ ശുഭശകുനങ്ങളിൽ തന്നെ പെടുന്നുണ്ട്. ഇനി ദുശകുനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിറങ്ങാൻ നേരം ഈ ജന്തുക്കൾ ചെവി ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, ഈ ജന്തുക്കൾ തമ്മിൽ അടിയിട്ടുകൊണ്ടിരിക്കുക, വഴക്കിട്ടുകൊണ്ടിരിക്കുക, ജന്തുക്കൾ ഈ മുറിവ് പറ്റിയിട്ട് കരയുക, അതുപോലെ തന്നെ ഈ കോപിച്ച് കാലും കുളമ്പും വാലും ഒക്കെ ഇട്ട് അടിക്കുക, ജന്തുക്കൾ മൈഥുനം ചെയ്യുക, മൂത്രമൊഴിക്കുക, ബന്ധനത്തിലാക്കി വെക്കുക, പ്രാണത്യാഗം ഉണ്ടാകുക,
വേദന ഉണ്ടാക്കുക, ഇതുമായിട്ടുള്ള കലഹങ്ങൾ കാണേണ്ടി വരിക, ഇതൊക്കെ വന്നാൽ യാത്രയ്ക്ക് അശുഭമായിട്ട് വേണം കരുതാൻ. അങ്ങനെ പോകുന്ന ആളുകൾക്ക് രോഗമുണ്ടാവും. ആ ശകുനം കണ്ടുകൊണ്ട് പോകുന്ന ആളുകൾക്ക് രോഗമുണ്ടാകുമെന്ന് പറയപ്പെടുന്നു. വസ്ത്രം കൂട മുതലായവ കയ്യിൽ നിന്ന് വഴുതി വീഴുക, ചീത്ത വാക്കുകൾ നമ്മൾ പുറപ്പെടാൻ നേരം കേൾക്കുക, കുഴിയിൽ കാല് വീഴുക, തൂൺ മുതലായവയിൽ നമ്മൾ തട്ടുക, മെലിഞ്ഞ രോഗികൾ എതിരെ വരിക, ആഹാരം കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് ആരെങ്കിലും നമ്മളെ കൈ പിടിച്ച് തടയുക, പിന്നിൽ നിന്ന് വിളിക്കുക, അതുപോലെ ഭർത്താവ് യാത്രയ്ക്ക് ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് വാതിൽ വലിച്ചടയ്ക്കുക, യാത്രയ്ക്ക് പുറപ്പെട്ട് പോകുന്ന വഴിക്ക് മുള്ളിലോ ഒക്കെ വസ്ത്രങ്ങൾ തടയുക, ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പോകുന്ന യാത്രയിൽ ഫലപ്രാപ്തി ഉണ്ടാകില്ല എന്ന് പറയണം. ഭ്രാന്തന്, അന്ധന്, വിരൂപന്, ജഡധരിച്ചവർ, വ്യാധിയുള്ളവർ, എണ്ണ തേച്ചുകൊണ്ട് വരുന്നവർ, ഒരു കാലം ഞൊണ്ടി വരുന്ന ആൾ, ഒറ്റ ബ്രാഹ്മണന്, തലമുടി അഴിച്ചിട്ടുകൊണ്ട് വരുന്നവൾ, വിധവ, നഗ്നരായിട്ട് വരുന്നവർ, വിശപ്പോടുകൂടി വരുന്നവർ, ദുഷ്ടന്മാരായിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ മുട്ടയടിച്ചിട്ടുള്ള ആൾക്കാർ, ഊമയായിട്ടുള്ള ആൾക്കാർ, എന്തെങ്കിലും ആയുധം കയ്യിൽ ഏന്തിക്കൊണ്ട് വരുന്ന ആൾക്കാർ, ഇതൊക്കെ ദുശകുലമായിട്ടാണ് പറയപ്പെടുന്നത്. അങ്ങനെയുള്ളത് കണ്ടാൽ പ്രാണശങ്ക പോലും ഉണ്ടാവും, നമ്മുടെ ആയുസ്സിന് വരെ ദോഷം ഉണ്ടാകാൻ കാരണമാകും എന്ന് പറയപ്പെടുന്നുണ്ട്. തോല്, തീക്കൊള്ളി, പുല്ല്, എല്ല്, ചെളി, ഉപ്പ്, പക്ഷിപിടിയൻ, ഉടുമ്പ്, സർപ്പം, കൂനുള്ളവന്, പൂച്ച, മുയല്, കടുവ, പ്രസവിക്കാത്ത സ്ത്രീയ്, പന്നി, എണ്ണ, തൈര്, സന്യാസി, ചാമ്പല്, പരുത്തി, വിറക്, ഉമി, ഇവയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ദോഷാനുഭവങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാകുക എന്ന് പറയപ്പെടുന്നു. കരടിയുടെയോ ഗരുഡൻ്റെയോ കുരങ്ങൻ്റെയോ ഒക്കെ കരച്ചിൽ യാത്രക്കിറങ്ങാൻ നേരം കേൾക്കുന്നത്, അവയുടെ പേര് പറയുന്നത് നമ്മൾ കേൾക്കുന്നത്, പ്രാവ് മൂളുന്ന ശബ്ദം കേൾക്കുന്നത്, യാത്രക്കിറങ്ങാൻ നേരം അകാലത്തിൽ പെട്ടെന്ന് മഴ പെയ്യുന്നത്, ഇതൊക്കെ അശുഭലക്ഷണമായിട്ടാണ് പറയപ്പെടുന്നത്. പരുത്തി, മരുന്ന്, ഉപ്പ്, അതുപോലെ ഈ മീൻ പിടിക്കാൻ ഹിംസിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വല, ഭസ്മം, തീക്കനൽ, ഇരുമ്പ്, മോര്, പഴുപ്പ്, മലം, ഛർദ്ദിച്ചത് കിടക്കുന്നത്, മന്ദബുദ്ധി, ഊമ, പൊട്ടൻ തുടങ്ങിയ ആൾക്കാർ, മറ്റൊരാളുടെ ജോലിക്കാരൻ, നമ്മുടെ ജോലിക്കാരനല്ല വേറൊരാളുടെ ജോലിക്കാരനെ കാണുക, ഇങ്ങനെ നമ്മുടെ കണ്ണിന് പിടിക്കാത്തതൊക്കെ ദുശകുലങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. പൂച്ച, ഉടുമ്പ്, കീരി, വാനരൻ, ഇവയൊക്കെ നമ്മളങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ റോഡ് മുറിച്ച് പോകുന്നത് ദുശകുനമായിട്ട് കരുതപ്പെടുന്നുണ്ട്. മുതലായവ ഇടതു ഭാഗത്തു നിന്നും വലതുഭാഗത്തേക്ക് പോകുന്നത് ദുശകുനമായിട്ടാണ് പറയപ്പെടുന്നത്. കഴുത, ഒട്ടകം, കുതിര, ഇവയുടെയൊക്കെ പുറത്ത് കയറിയ മനുഷ്യരെ കാണുക നല്ലതല്ല. ഇങ്ങനത്തെയാണ്, ഇത് എത്രയാണ് ദുശകുനമായിട്ട് പറയപ്പെടുന്നത്. ഈ ദുശകുനങ്ങൾ നമ്മൾ കാണുന്ന പക്ഷം ആ യാത്ര നിർത്തിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിനകത്ത് കയറി ഒരു 5 മിനിറ്റെങ്കിലും സ്വസ്ഥനായിട്ടിരുന്ന് ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ വീണ്ടും യാത്ര പുറപ്പെടാൻ പാടുള്ളൂ എന്ന് പറയും. വീണ്ടും നമ്മൾ പുറപ്പെടാൻ തുടങ്ങും, വീണ്ടും ദുശകുനം കാണുകയാണെങ്കിൽ ആ യാത്രയങ്ങ് അന്ന് ഒഴിവാക്കണം എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ കുറച്ചു നേരം നമശിവായ ജപിക്കുന്നതൊക്കെ നല്ലതാണ്. പിന്നെ ഈ പ്രാണഭയകരങ്ങളായിട്ടുള്ള ശകുനങ്ങളാണ് കാണുന്നതെങ്കിൽ ശിവക്ഷേത്രത്തിലൊക്കെ പോയിട്ട് മൃത്യുഞ്ജയ അർച്ചനകളും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലികളും ധാര, കൂളമാല, പുറകുളക്ക് തുടങ്ങിയൊക്കെ നടത്തുന്നതൊക്കെ ആ ദോഷനിവൃത്തിക്ക് കാരണമുണ്ടാക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തിയാണ്. നമസ്കാരം.